ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചൂരയും കൊണ്ട് പെട്ടെന്ന് എങ്ങനെ പിക്കിൾ ഉണ്ടാക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വേഗം ഉണ്ടാക്കാം. ഇപ്പം ഇന്നത്തെ ഡിഷ് എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം. ഇതിൻ്റെ സെൻറ്ററിൽ ഇതേമാതിരി ഓരോ മുള്ളുണ്ടാവും, അത് ഓരോന്നെ നോക്കിങ്ങനെ പറിച്ചെടുക്കാം. തൊട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റും മുള്ളുണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. ചെറിയ ചെറിയ മുള്ളാണ്, കട്ടിയുള്ള മുള്ളായിരിക്കും അത്. എളുപ്പത്തിൽ കിട്ടും അത് പറിക്കാനായിട്ട് കേട്ടോ. ഇതേമാതിരി മുള്ളുകൾ പച്ചാറാകുമ്പോൾ ഈ മുള്ളിടയ്ക്ക് വന്നാലും ബുദ്ധിമുട്ടാണ്. മുള്ളുകൾ മാക്സിമം പറിച്ചെടുക്കുക, അപ്പോൾ തിന്നുമ്പോൾ നല്ല സുഖമായിട്ട് തിന്നാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മസാല പൊടി, ശകലം വെള്ളം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ചൂരട് പീസുകൾ എല്ലാം മുള്ളെല്ലാം മാറ്റി നീറ്റായിട്ട് നല്ല കുട്ടപ്പനായിട്ട് മുറിച്ചെടുത്ത ചൂര പീസുകളാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൻ്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റിയാണ് കേട്ടോ. ഒന്നര കിലോയുടെ ചൂരയായിരുന്നു, അതിൽ നല്ല ദശഭാഗം മാത്രം വെട്ടി ക്ലീൻ ചെയ്ത് മുള്ളെല്ലാം എടുത്ത് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒരു അരമണിക്കൂറൊക്കെ മൂടി വയ്ക്കാം. മീനൊക്കെ നല്ലോണം ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്കിത് ഓരോന്ന് വറുത്തെടുക്കാം. ഇന്ന് അടക്കി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ മീനൊക്കെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. എല്ലാ മീനും നമുക്ക് വേഗം വറുത്തെടുക്കാം. ഇതാണ് അടുത്ത ഇൻഗ്രീഡിയൻസ്. ആവശ്യത്തിന് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു എട്ട് പച്ചമുളക് ഉണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കുറച്ച് വേപ്പില. ഇതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടൊരു ചൂര അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു അച്ചാറാണ് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് കട്ടിയുള്ള ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചല്ലി ഓയിൽ ഒഴിക്കാം, നല്ലെണ്ണ. എണ്ണ ചൂടായപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ആ പച്ചമുളം മാറാണ്ട് വെയിറ്റ് ചെയ്യാം. പച്ചമുളം മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അത് രണ്ടായിട്ട് മുറിച്ച് വെളുത്തുള്ളിയാണ്, അതിനൊന്ന് വഴറ്റാം. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കാം. ഇതിനോട് കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മസാല കൂട്ട് ഇടാം കേട്ടോ. ഇതിലേക്ക് വീണ്ടും നമ്മൾ ഫിഷ് വർക്കായിട്ട് അതേ മസാല കുറച്ചും കൂടി ഇടാണ് ഇതിലിട്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അര ടീസ്പൂൺ കേട്ടോ, മുളക് പൊടി രണ്ട് ടീസ്പൂൺ. ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടണ്ട, കായം അര ടീസ്പൂൺ കായപ്പൊടി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അതിലേക്കിടാം.
ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കാണ് മിക്സ് ആണോ. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്യണം. ഇത് ഡ്രൈ ആയിട്ട് എടുത്തിരിക്കണം കേട്ടോ. ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. ഗ്രേവി ആണെങ്കിൽ നമ്മൾ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എണ്ണി ഗ്രേവി ആണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ട് കഴിക്കാം. ഇതാ ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അത് കാരണം എല്ലാവരും ട്രൈ ചെയ്യണം. കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. കമൻസ് ഇടാൻ മറക്കരുത്. എന്നാലേ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.